സ്വകാര്യ ആശുപത്രികളുടെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഇന്ന് വാർത്തയല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തെ പേരുകേട്ട മെറ്റേണിറ്റി ഹോസ്പിറ്റലുകളിലൊന്നായ ഗൗരീശ ഹോസ്പിറ്റലിൽ നീതു എന്ന പെൺകുട്ടി മരണപ്പെടുന്നത്. പൂർണ്ണ ആരോഗ്യവതിയായി ആശുപത്രിയിലെത്തിയ നീതുവിന്റെ മരണം ഡോക്ടർമാരുടെ അനാസ്ഥ മൂലമാണെന്നാണ് ബന്ധുക്കളുടെ പരാതി. തിരുവനന്തപുരം പാച്ചല്ലൂർ ഷീജാഭവനിൽ രഞ്ജിത്തിന്റെ ഭാര്യ നീതുവിനെ റൊട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ലേബർ റൂമിലേക്ക് മാറ്റിയ നീതു പ്രസവത്തോടെ മരിക്കുകയായിരുന്നു. നീതുവിന്റെ മരണത്തിൽ ഏറെ സംശയങ്ങളുണ്ടെന്ന് ഭർത്താവും ബന്ധുക്കളും ആരോപിക്കുന്നു. ഞങ്ങൾ തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾ ഒരുമിച്ച് ഞാനും എൻ്റെ ഈ മോളും അവളും കൂടെ ഇവിടെ തിരുവോണ സദ്യയും കഴിച്ച് ഞങ്ങൾ അവൾക്ക് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പൂർണ്ണ അവൾ ആരോഗ്യപ്രതിയായിരുന്ന ഒരു സ്ത്രീയായിരുന്നു. പിറ്റെന്നാണ് അവളുടെ നോർമൽ ചെക്കപ്പായിരുന്നു, അവളുടെ നോർമൽ ചെക്കപ്പ്. അപ്പോൾ അവളുടെ ഡെലിവറി ഡേറ്റ് ഇന്നായിരുന്നു, അത് സെപ്റ്റംബർ 15 ആയിരുന്നു അവളുടെ ഡെലിവറി ഡേറ്റ്. അപ്പോൾ നമ്മൾ 12 തീയതി വ്യാഴാഴ്ച കാലത്തെ അവൾ രാവിലെ 6 എണീച്ചു, കൊച്ചിനുള്ള ആഹാരവും ഉണ്ടാക്കി വെച്ച് എനിക്കുള്ള ആഹാരവും ഉണ്ടാക്കി വെച്ച് ഞങ്ങൾക്ക് കുടിക്കാൻ ചൂടുള്ളവരെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവൾ ഡ്രസ്സെല്ലാം മാറി അവളുടെ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാനും അവളുമായിട്ട് ഒരു 9 ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങി ഞങ്ങളൊരു 10:30 ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അവൾ നേരെ ലേബർ റൂമിലേക്ക് കയറി പോവുകയും ചെയ്ത് ആ സമയത്ത് ഞാൻ അവിടെ ഹോസ്പിറ്റൽ ടിക്കറ്റ് പോയി എടുക്കാൻ നിന്ന് ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തു. അത് കഴിഞ്ഞ് അപ്പോൾ അവിടെ അതിൻ്റെ ബാക്കി തന്നെ ഒരു 5 കഴിഞ്ഞു. അല്ല, അവർ നേരെ ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. അവർ പറഞ്ഞു ലേബർ റൂമിലേക്ക് പോകാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയി ചെക്കപ്പിലാണ് കൊണ്ടുപോയത്. അവർ നേരെ ലേബർ റൂമിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ അവൾ പോയി ഒരു 5 കഴിഞ്ഞ തന്നെ ഡോക്ടർ അവിടെ നിന്ന് പരിശോധന റൂമിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നു. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ രമാ വേണുഗോപാൽ. ആ അവർ ഇറങ്ങി വന്നു ലേബർ റൂം കയറി പോകുന്നു ഞാൻ കാണുകയാണ്. കണ്ടിട്ട് അവൾക്ക് തിരിച്ചൊരു 10 ആയപ്പോൾ തന്നെ രമാ വേണുഗോപാൽ. അപ്പം ഞാനപ്പൻ ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്ന് എന്നാ ദിഞ്ചിത്താൻ ചോദിച്ചു. മാഡം ഞാനെന്ന് പറഞ്ഞു, നീതുവിന് ഇപ്പം വലിയ വേറെ കുഴപ്പമൊന്നും ഇല്ല, ഒരു ചെറിയൊരു പെയിനുണ്ട്, അത് ഈ ഡെലിവറിയുടെ ഇതാണ്, അത് നോർമലിൻ്റെ ഇതാണ്, നമുക്ക് നോക്കാം, ഒന്ന് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഞാൻ മാത്രമേ ഉള്ളുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു അതിന് അത് കഴിഞ്ഞ് ഒരു 1 കഴിഞ്ഞ ശേഷം ഒരു സിസ്റ്റർ, അവിടെ പേരൊന്നും എനിക്കറിയില്ല, ഒരു സിസ്റ്ററും ചോദിച്ച് നീതുവിന് ഒരു പെയിൻ കില്ലറിൻ്റെ ഇഞ്ചക്ഷൻ കൊടുക്കട്ടാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ച് അതെന്തിനാണ് കൊടുക്കുന്നത്? അത് പെയിൻ കില്ലറിൻ്റെ പെയിൻ വരാ പെയിൻ അറിയാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ അത് കൊടുക്കണ്ട, അത് കൊടുത്ത് തന്നെ കോംപ്ലിക്കേറ്റ് അല്ല, അത് വേറെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അവരങ്ങ് പോയി. പിന്നെ അത് ഞാൻ വേറെ സിഗ്നേച്ചറോ ഞാൻ ഒന്നും ഞാൻ ചെയ്ത് കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 2:45 സിസ്റ്റർ വന്ന് പറഞ്ഞു നീതു ഡെലിവറി കഴിഞ്ഞു, കുഞ്ഞ് ആൺകുഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുണ്ട്, എൻ്റെ ഈ മോളുണ്ട്. ഈ സിസ്റ്റർ നേരെ കുഞ്ഞിനെടുത്ത് എൻ്റെ അമ്മയെ കൊടുത്തു. അപ്പോൾ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യപരമാണ്, ഒരു 3 കുഞ്ഞുണ്ട്. കുഞ്ഞിനെ കൊടുത്ത് എൻ്റെ അമ്മ വാച്ചു ആ ഒരു കസേരയിൽ അവിടെ ഇരുന്നു. ഏത് ഹോസ്പിറ്റലിലും ഒരു കുഞ്ഞിനെ കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചത് നേരെ വീണ്ടും ഒരു ലേബർ റൂമിൽ കൊണ്ടുപോകും. സംഭവം വെച്ചാൽ അമ്മയുടെ മുലപ്പാൽ കൊടുക്കണം. പക്ഷേ ഇത് ഹോസ്പിറ്റലിൽ അത് ചെയ്തില്ല. അപ്പോൾ ഞാനത് മനസ്സുകൊണ്ട് ആണ് എൻ്റെ മൂത്ത കൊച്ചിൻ്റെ ഡെലിവറി അവിടെയായിരുന്നു. അവർ ഫസ്റ്റ് കൊച്ചിനെ കൊണ്ട് തന്നിട്ട് ഒരു 5 ആയപ്പോൾ ഇവളെ അങ്ങ് മാറ്റോട്ട് പോയതാണ്. അപ്പോൾ അത് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അവരങ്ങനെ ചോദിച്ചില്ല? അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും, ഞാൻ മനസ്സിലുണ്ടാകും എന്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ അങ്ങ് പുറത്തിറങ്ങി. അപ്പോൾ ആ സമയത്ത് ഞാൻ ലഡു വാങ്ങിക്കാൻ വേണ്ടി ഈ കുഞ്ഞ് ജനിച്ചതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് എൻ്റെ മോക്ക് ലഡു വന്നു തുടങ്ങി. അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി പോയിട്ട് വന്നപ്പോൾ രഞ്ജിത്തിനെ ഡോക്ടർ വിളിക്കുകയാണ്. അപ്പോൾ സമയം 3:30 2:45 കുഞ്ഞിനെ പുറത്തു കൊടുത്തു. എന്നെ വിളിക്കുന്നത് സമയം കൃത്യം 3:30 ഞാൻ നേരെ അപ്പോൾ ഞാൻ അപ്പോൾ അമ്മയും കൂടെ ഞാൻ വിളിച്ചു. അമ്മ വരാൻ പറഞ്ഞു. ഞാനും അമ്മയും എൻ്റെ ഈ മോളും ഇപ്പം ജനിച്ച കുഞ്ഞും കൂടെ ഞാൻ അപ്പം ഡോക്ടറെ ക്യാബ്. അപ്പം ഡോക്ടറെ ഇത് രമാ വേണുഗോപാലിൻ്റെ ക്യാബിനല്ല, അവരുടെ മകൻ്റെ ക്യാബിനാണ്. അതായത് കുമാർ ഡോക്ടറെ ക്യാബിനിലാണ് ഈ മേഡം വന്നിങ്ങനെ അവരുടെ അവർ കൈ തല താഴ്ത്തി അത് ഇങ്ങനെ ആ ഡെസ്കിൽ അവർ ഇങ്ങനെ ഇരിക്കുക എൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു മേഡം എന്താണ് മേഡം പ്രശ്നം? അത് രഞ്ജിത്ത് അവരെന്ത് കൈ അവർ ഇങ്ങനെ മേളിൽ വെച്ചിട്ട് ദൈവത്തോട് അവർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നീതുവിന് സ്വപ്പം സീരിയസ് ആണ്. ഞാൻ ചോദിച്ചു മേഡം എന്ത് സീരിയസ് ആണ്? അപ്പോഴും എന്നിട്ട് അവർ ഈ വരയിലാണ്, അവർ സ്വയം ഇരുന്ന് അവർ
അവരെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധം അത് അവർക്ക് അവരുടെ മുഖത്ത് നിന്നും ആ എക്സ്പ്രഷനിൽ നിന്നും അതെനിക്ക് മനസ്സിലായത്. നീതുവിന്റെ മരണത്തോടെ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളാണ് മങ്ങിപ്പോയത്. വാടക വീട്ടിലാണ് രഞ്ജിത്തും കുടുംബവും താമസിക്കുന്നത്. രഞ്ജിത്ത് കൂലിവേല ചെയ്താണ് കുടുംബം പോറ്റുന്നത്. മകൾ ശിവദുർഗയ്ക്ക് 5 വയസ്സാണ് പ്രായം. ശിവദുർഗയെയും ഇപ്പോൾ ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള മകനെയും ഇനി ആര് സംരക്ഷിക്കും എന്ന ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ഈ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയ സമയത്ത് തന്നെ ഇവർക്ക് എന്നെ അറിയിക്കാലോ, ഞാൻ അവിടെ ഉണ്ട്, എന്നെ വിളിക്കാം. രഞ്ജിത്ത് അല്പം സീരിയസ് ആണ്, നിങ്ങൾ എസ് ഐ ടി കൊണ്ടുപോകും. അവിടെ നിന്ന് എനിക്ക് എസ് ഐ ടി കൊണ്ടുപോകാൻ വെറും 5 മിനിറ്റ് പോലും വേണ്ട. അതായത് ഈ ഗവേഷപ്പെട്ടതെന്ന് നമ്മളെ 5 മിനിറ്റ് മതി, 5 മിനിറ്റ് അവിടെ എത്തും. ആംബുലൻസ് വിളിച്ച ആ ഹോസ്പിറ്റലിൽ ആധുനിക സമയം ഒരു ആംബുലൻസും ഇല്ല. ഒരു സാധാരണ ഒരു നമ്മുടെ വ്യാനാണ് അവിടെ ആംബുലൻസ്, അതേ ഉള്ളു അവിടെ. അവർ നമുക്ക് ആംബുലൻസ് നമുക്ക് ഒരു വിട്ടു തന്നില്ല. നമ്മൾ പുറത്തുനിന്നുള്ള ആംബുലൻസ് വിളിച്ചാണ് ഞാൻ ഈ ഡെഡ് ബോഡിയെ ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. തികച്ചും ഒരു ഈ ഹോസ്പിറ്റലിൽ തികച്ചും ഒരു അനാസ്ഥ കാരണമാണ് എൻ്റെ ഭാര്യയ്ക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഇല്ലാതായി, അമ്മ ഇല്ലാത്ത മക്കളെന്നുള്ള ആ ഒരു ദോഷം, ഒരു പേദോഷം എൻ്റെ നമുക്ക് കിട്ടി. അത് ഹോസ്പിറ്റലിൻ്റെ അവർക്ക് ഹോസ്പിറ്റലിൻ്റെ അനാസ്ഥയാണ്. അവർക്ക് ഇതൊരു ബിസിനസ്സാണ്. സംഭവം പാവങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചോദിക്കാനും പറഞ്ഞാൽ ആ ഒരു ഇല്ലെന്നാണ് അവരുടെ ചിന്ത. ഇത് ഗവൺമെൻറ് സ്ഥലങ്ങളിൽ ഈ വിഷയം എത്തുക. ഇന്ന് എനിക്ക് സംഭവിച്ചത് നാളെ വേറെ ആൾക്ക് സംഭവിക്കരുത്. ആ വിഷമം ഞാൻ മനസ്സിലാക്കിയാണ്. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾ വളർത്തണം എൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാം. ഹോസ്പിറ്റലിൽ അവരെ പ്രശ്നം വെച്ചാൽ 100-ൽ 1 അവർക്ക് പോയാൽ എന്താണ്? ആർക്ക് പോയി? എനിക്ക് പോയി. അവരിത് പുച്ഛിത്തലാണ്. എന്നിട്ട് പറയുന്നത് നിങ്ങൾ ലീഗലിൽ പോണേ, നിങ്ങൾ ലീഗലിൽ പോയിക്കോ. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അവർക്ക് ലീഗലിൽ പോലും അവർക്ക് കേസ് പറയാനുള്ള ശേഷിയും ഉണ്ട്, എല്ലാ സ്ഥലവും അവർക്കുണ്ട്. ഇപ്പം എന്നെ കൊണ്ട് പറ്റുമോ? ഞാൻ കൂടി വന്നാൽ ജില്ലാ കോടതി പോകും, അതിനപ്പുറം ഹൈക്കോടതിയിൽ സുപ്രീം കോടതി പോകാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. പക്ഷേ അത് അവർക്കുണ്ട്. അപ്പോൾ അവർക്കറിയാം. അപ്പോൾ ഇത് തികഞ്ഞു എൻ്റെ ജീവിതവും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു വിളക്കിനെ അണയിച്ചത് ഈ ഗിരീഷ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം കൊണ്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇത് സംഭവിച്ചത്. ഇതിൽ സത്യസന്ധമായിട്ടൊരു തുടർ അന്വേഷണം നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ നിങ്ങൾക്കത് അന്വേഷിക്കാം. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സമീപനം തികച്ചും മോശമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇവർ കയറിക്കൊന്ന് കാണാൻ ഒക്കുമെന്ന് കേട്ടപ്പോൾ ഇവർ പറഞ്ഞ ഇല്ല, കാണാൻ ഒക്കില്ല, ഞാൻ ഒന്നും കൂടെ പോയി നോക്കിയിട്ട് വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നവർ എഴുതി പിന്നെ അങ്ങ് ലേബർ റൂമിനകത്ത് പോയിട്ട് പിന്നെ അവർ വെളിയിൽ വന്നില്ല. വന്നതുമില്ല, അവരെ നമ്മൾ കണ്ടതുമില്ല, വെളിയിൽ വന്നില്ല. അങ്ങനെ അവിടെ നിന്ന് പിന്നെ യുവൻ കിടന്ന് കരയും വിളിയെല്ലാം ചെയ്തിട്ട് പിന്നെയാണ് ഇളനി വിളിച്ചത്. ആരുമില്ല, ഞാനും എൻ്റെ മോനും ഈ കൊച്ചുമോളും മാത്രമേ അപ്പോഴാ സമയത്ത് അവിടെ ഉള്ളൂ. പിന്നെ വിളിച്ചാണ് എല്ലാവരും വന്നിട്ട്. എന്നിട്ട് ഇവർ ഡോറെല്ലാം അങ്ങ് അടച്ച് അകത്താരെയും കയറ്റേ ഒന്നും ചെയ്തില്ല. എന്നിട്ട് ഇവർക്ക് നിങ്ങൾ ഒരു കുഴപ്പമില്ല, വിട്ട് തരി വിട്ട് തരി നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒന്ന് പിന്നെ ആംബുലൻസിനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ അതിന് ഒന്നും നമ്മളില്ല. ആളെ ഇവർ ഡോറടച്ച് വെളിയിൽ ഇറങ്ങിയില്ല. പിന്നെ ആരും വെളിയിൽ ഇറങ്ങിയാൽ ഒന്നും ചെയ്യണില്ല. പിന്നെ ഇവിടെ എസ് ഐ വന്ന മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ എസ് ഐ ആരാ വന്നാണ് ഡോറ് തുറന്നിട്ട് എൻ്റെ മോനെ അകത്ത് കയറ്റിയിട്ട് അപ്പോൾ ഉടനെ എൻ്റെ മോൻ അവളെ വയറ് താരം ചെന്നപ്പോൾ ജീവനുണ്ടെന്ന് വിചാരിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ എൻ്റെ മോൻ പറഞ്ഞ അമ്മ എൻ്റെ എൻ്റെ നീ എൻ്റെ ചക്കിക്ക് ജീവനുണ്ട് ജീവനുണ്ടെന്ന് വേണ്ടി വിളിക്കണം. അപ്പോൾ ഈ ഇവിടെ ഇങ്ങനെ ഇവർ ഈ ക്രിട്ടിക്ക് സ്വാസ്ഥ്യം എന്തോ കൊടുത്ത് വെച്ചിരിക്കണമെന്നാണ് ഇത് എടുക്കുന്നത്. അങ്ങനെ കയറി കണ്ടതാണ്. കണ്ടിട്ട് പിന്നെ ഇവിടുന്ന് രാവിലെ എൻ്റെ മോൾ സുഖമായിട്ട് കയറി വണ്ടിയിൽ കയറി സുഖമായി പോയി. ഞാൻ ചെന്ന് കയറ്റ് തുറന്നു കൊടുത്തു, കയറിപ്പോയവളാണ്. പിന്നെ ഞാൻ കാണണത് തിരിച്ച് കൊണ്ടുവരണത് ആംബുലൻസിൽ മാച്ചടക്കകത്തുനിന്ന് രണ്ടു മക്കളെയും ഏൽപ്പിച്ച് നമ്മൾക്കിനി അതിനെ ഞാൻ വളർത്തണം. സാധാരണ ഒരു കൂലി വേലക്കാർ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്തത് വാടക വീട്ടിലാണ് കിടക്കുന്നത്. ആ ഞങ്ങളവസ്ഥയാണ് ഇങ്ങനെ ആക്കിയത്. ഇനി ആ മക്കളെ വളർത്തിയെടുക്കണ്ടേ? അല്ലെ എന്തെങ്കിലും അസുഖമായിട്ട് കൊണ്ടുപോയെങ്കിൽ അങ്ങനെ പോയിട്ടാണ് വന്നതെന്ന് പറയാം. സുഖമായിട്ട് നടന്ന് രാവിലെ എഴിച്ച് അപ്പോൾ അത് കൗവിന് കാപ്പി എല്ലാം ഉണ്ടാക്കി കൊടുത്ത് അവളും തലേദിവസം ഇരുന്ന പായസം എല്ലാം കുടിച്ച് ചൂടാക്കി അത് പറഞ്ഞ് മോക്ക ആഹാരം കൊടുത്ത് മോളെ കുളിപ്പിച്ച് ഒരുക്കി നിർത്തി എല്ലാം ചെയ്തിട്ടാണ് പോയത്. ആ കൊച്ചിന് ഓർമ്മ വരുമ്പോൾ അതിൻ്റെ അടുത്ത് എന്തിനു പറയും? പക്ഷേ ഇവരെ അനാസ്ഥ കേടായിരിക്കും. ഇവരെ ഇതുകൊണ്ട് തന്നെ ഇത് സംഭവിച്ചു. അല്ലെങ്കിൽ ഇവർക്ക് നേരത്തെ പറഞ്ഞുകൂടെ ഇത് സീരിയസ് ആണ്, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി എന്ന് ഞങ്ങളടുത്ത് പറയാത്തത് ഞങ്ങൾ കൊണ്ടുപോകുമായിരുന്നു മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലും കൊണ്ടുപോകുമായിരുന്നില്ല. തിരുവനന്തപുരം പട്ടം ഗൗരീശ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇതിനു മുൻപും നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്തെ മറ്റ് സ്വകാര്യ ആശുപത്രികളെ അപേക്ഷിച്ച് കുറഞ്ഞ ബില്ലാണ് ഗൗരീശ ഈടാക്കി വരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് ഇത്. ചികിത്സാ പിഴവ് മൂലമുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ വാർത്തയാക്കാനോ നിയമപരമായി നേരിടാനോ പലപ്പോഴും ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന സാധാരണക്കാർക്ക് കഴിയാറില്ല. ഒരു പ്രസവ ആശുപത്രിക്ക് ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഇവിടെ ഇല്ലെന്നും പരാതിയുണ്ട്. ഗിരീഷ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറയുമ്പോഴാണ് നല്ലൊരു ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ആ പേര് വെച്ചാണ് പലരും അവിടെ പ്രസവത്തിനും മറ്റുള്ള കാര്യത്തിനൊക്കെ അവിടെ പോകുന്നത്.
കുട്ടികളെയും കൊണ്ട് കുട്ടികളെ അസുഖത്തിനായിരുന്നാലും ഈ ഗർഭിണിയുടെ അസുഖത്തിനായിരുന്നാലും പോകുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം നേരെ മറിച്ചാണ് അവിടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്. കാര്യം പുതിയ ഹോസ്പിറ്റലിൽ ഓപ്പൺ ചെയ്തതിൻ്റെ അന്നത്തെ വർഷം എടുത്ത് നോക്കിയാൽ മതി, ഇവിടെ നിന്ന് കൊണ്ടുപോയതിൻ്റെ കൊച്ച് ആദ്യത്തെ പ്രസവത്തിൽ തന്നെ മരണപ്പെട്ടിരിക്കുന്നത്. അത് എന്താണ് കാരണം എന്ന് ഞങ്ങൾ തിരക്കിയപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അന്ന് അതൊരു പാവപ്പെട്ട കുട്ടിയായിരുന്നു, വേറെ ഒരു കേസും പഴക്കമില്ലാത്ത രീതിയിൽ അങ്ങ് പോയി ഇടുന്നു. പിന്നീട് അറിഞ്ഞപ്പോഴാണ് പറയുന്നത് വീണ്ടും അവിടെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അടിയന്തരമാണ്. പക്ഷേ അവരെല്ലാം സ്വാധീനത്തിൻ്റെ എന്ത് സ്വാധീനത്തിൻ്റെ ഇതിൽ അറിഞ്ഞുകൂടെ അവരങ്ങ് മാറ്റിയും വിടുന്നു. ആരും ഒരു വിഷയത്തിന് പോകുന്നില്ല, ആരും കേസും പഴക്കിനും പോകുന്നില്ല. ഇതിപ്പോൾ ഒരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. കാര്യം ഞാൻ അറിഞ്ഞിടത്തോളം ഉച്ചയ്ക്ക് ഭാര്യയും ഭർത്താവും ഉച്ചയ്ക്ക് ബൈക്കിലവിടെ പോവുകയും അവർ സുഖമായിട്ട് അവിടെ പോയതാണ്. പോയി കഴിഞ്ഞപ്പോൾ ഒരു 3:30 കഴിയുന്നു, ഇത് പ്രശ്നം ഗുരുതരാവസ്ഥയിലായി എന്നുള്ള കാര്യം. ഇതൊരു വല്ലാത്തൊരു കഷ്ടമായി പോയി ഇടുന്നു. എന്നിട്ട് അവിടെ ഒരു പ്രശ്നവുമില്ല, ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നവുമില്ല. നഷ്ടപ്പെട്ടതാർക്കാണ്? ആ വീട്ടുകാർക്ക് നഷ്ടപ്പെട്ടു. ഇനി അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇനി ഇതേപോലത്തെ അവസ്ഥയിൽ മറ്റുള്ളവർക്ക് വരരുത്. വരാത്ത രീതിയിൽ എന്താണെന്നുള്ള കാര്യം ആ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ എവിടെയാണ് ഇത് പാളിച്ച പറ്റുന്നത് അത് അന്വേഷിക്കണം. കാരണം എന്ന് വെച്ചാൽ അവരെ കയ്യിൽ എന്ത് പറ്റിയിരുന്നാലും മറ്റുള്ളവരെ കൊണ്ടുപോകുന്നവരുടെ ഭാഗത്താണ് അവർ പറയുന്നത്, അവരുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല. ഒരു പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നാലും ഈ മരിച്ച കുട്ടിക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്ത് സംഭവിക്കണമെന്നും കാര്യം അറിഞ്ഞുകൂടാ. പിന്നെ സമയത്തെ പുറത്തോലിരിക്കും. അവിടെ തിരക്കിക്കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത് വരെയൊന്നും പറയില്ല. കാര്യം വെച്ചാൽ തൊട്ടടുത്തവർ കുറച്ച് കടക്കാറുണ്ട്, കടക്കാറായിട്ട് എനിക്കറിയാം. അവർ പറയുന്നത് വെച്ചാൽ അവരവിടെ കൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. ജീവിച്ചു പോകുന്നവർ അവരാരും ഒരു കാര്യവും പറയില്ല, ആ കൊള്ളാം, ഹോസ്പിറ്റലിൽ കുഴപ്പമില്ല, കൊള്ളാം എന്നൊക്കെ പറയും. പക്ഷേ അവർ 50 മീറ്റർ അങ്ങോട്ട് പോകുമ്പോഴേ പറയാം അവിടെ നിർത്തിയ തൊഴിൽ എന്ന എന്നാണ് പറയുന്നത്. അവിടെ ഒരു 1 മാസത്തിൽ 2-3 പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. ഇത് തിരുവനന്തപുരം ഗൗരീശ ആശുപത്രിയെ മാത്രം കുറ്റപ്പെടുത്താനുള്ള ശ്രമമല്ല, മതിയായ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന 100 കണക്കിന് ആശുപത്രികൾ നമ്മുടെ നാട്ടിലുണ്ട്. രോഗികളുടെ പെരുപ്പവും സൗകര്യങ്ങളുടെ കുറവും മൂലം സാധാരണ ജനങ്ങളുടെ ജീവൻ പന്താടുകയാണ് ഈ ആശുപത്രികൾ. സർക്കാരിന്റെ കർശനമായ നിയന്ത്രണങ്ങൾ ഇത്തരം സ്വകാര്യ ആശുപത്രികൾക്കുമേൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നീതുമാർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, പറക്കമുറ്റാത്ത ശിവദുർഗമാർ അനാഥരായിക്കൊണ്ടേയിരിക്കും.